ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വേനൽക്കാലത്തും നമ്മുടെ പച്ചക്കറികളൊക്കെ നല്ല പച്ചപ്പോടെ നിൽക്കുവാനും നല്ലവണ്ണം തഴച്ച് വളരുവാനും അതുപോലെ തന്നെ ഇതുപോലെയൊക്കെ നിറയെ കായ്ഫലം ഉണ്ടാകുവാനും ഉള്ള കുറച്ച് ടിപ്സുകളാണ്. കണ്ടോ എൻ്റെ തക്കാളി നിൽക്കുന്നുണ്ടോ? തക്കാളി ഒക്കെ ഇഷ്ടം പോലെ കായുണ്ടായിട്ടുണ്ട്. ഇത് നമ്മൾ ഗ്രോ ബാഗിൽ വെച്ചിരിക്കുന്ന തക്കാളിയാണ്. ഇതാണ്ടോ, ഗ്രോ ബാഗിലാണ് തക്കാളി വെച്ചിരിക്കുന്നത്. ഇത് നമ്മൾ ടെറസിൻ മീതെ വെച്ചിരിക്കുന്ന തക്കാളിയാണ്. ഈ തക്കാളി നട്ടപ്പോൾ ഞാൻ ചെയ്യുന്ന വളപ്രയോഗങ്ങളൊക്കെ ഉള്ള വീഡിയോസൊക്കെ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനലിൽ കയറി കണ്ടു നോക്കുക. അതുകൊണ്ട് നമ്മുടെ തക്കാളിയൊക്കെ കണ്ടു. തക്കാളി ഇത് നമ്മുടെ ആപ്പിൾ തക്കാളിയാണ് കേട്ടോ. നല്ല മുഴുപ്പിലുണ്ട് തക്കാളി, നല്ല വലിപ്പത്തിലാണുള്ളത്. ഇത് നമ്മുടെ അല്ലാത്ത സൈസ് തക്കാളിയാണ്. തക്കാളിയൊക്കെ ഇഷ്ടംപോലെ പിടിച്ചിട്ടുണ്ട്. എന്തോ കുല കുലയായിട്ടാണ് നമുക്ക് തക്കാളി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും തക്കാളിയൊക്കെ ഉണ്ടാകണമെങ്കിൽ നിങ്ങളും ഇതുപോലെ രണ്ട് ചൂട് തക്കാളിയൊക്കെ നിങ്ങളുടെ വീട്ടിൽ കൃഷി ചെയ്യുക. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് തന്നെ വളമുണ്ടാക്കി നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക. ഞാൻ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. കണ്ടോ, എനിക്ക് നല്ല റിസൾട്ടും കിട്ടുന്നുണ്ട്. വെള്ളമില്ല എന്ന് മടിച്ചിരിക്കുകയൊന്നും വേണ്ട. നമ്മൾ കഴുകുന്ന വെള്ളമൊക്കെ എടുത്ത് നമുക്ക് നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. കഴുകുന്ന വെള്ളമെന്ന് ഉദ്ദേശിച്ചത് അരി കഴുകുന്നതൊക്കെയുള്ള വെള്ളം നമുക്ക് എടുത്ത് ശേഖരിച്ച് വെച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതുകൊണ്ട് തക്കാളിയൊക്കെ പഴുത്തു നിൽക്കുന്നത് കണ്ടോ, നല്ല ഭംഗിയാണ്. ഇഷ്ടംപോലെ തക്കാളിയാണ് ഓരോ തക്കാളിയിലും ഉണ്ടായിട്ടുള്ളത്. നല്ല പച്ചപ്പുവാണ് നമുക്കിങ്ങനെ ടെറസിലേക്ക് കയറി വരുമ്പോഴത്തേക്ക്. ഇതാണ്ടോ കൊല കൊലയായിട്ട് തക്കാളി നിൽക്കുന്നുണ്ടോ, നല്ല വലിപ്പത്തിലുള്ള തക്കാളിയാണ്. അപ്പം മൊത്തം തക്കാളിയുടെ വീഡിയോ ആണോ എന്ന് കാണുന്നവരെ വിചാരിക്കുമായിരിക്കും. ഇത് നമ്മൾ വീട്ടിൽ വെച്ചിട്ടുള്ള തക്കാളി തൈകളാണ്. മുമ്പ് പിടിച്ചിട്ടിരുന്ന വീഡിയോ അത് നമ്മൾ കൃഷി ചെയ്യുന്ന സ്ഥലത്തിലേതാണ്. അതുകൊണ്ട് പഴുത്തക്കാളിയൊക്കെ ഡെയിലി എനിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. നമ്മൾ രാവിലെ ചപ്പാത്തിയൊക്കെ ഉണ്ടാകുമ്പോൾ ചപ്പാത്തിയുടെ കറിയായിട്ട് നമ്മൾ തക്കാളിപ്പഴമാണ് കറി വെച്ച് ഡെയിലി ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ. ഒരു കൊല്ലയിലുള്ള തക്കാളിയുണ്ടോ, പഴുത്ത് കിടക്കുന്നുണ്ടോ, അവിടെയൊക്കെ പഴുത്തിട്ടുണ്ട്. ഇഷ്ടംപോലെ തക്കാളി പിടിച്ചിട്ടുണ്ട്. സാര വളങ്ങളൊക്കെ ചെയ്താൽ മതി നമുക്കിതുപോലെ തക്കാളിയൊക്കെ വിളവെടുക്കാം. ഇതും ആപ്പിൾ തക്കാളിയാണ്. കുറച്ച് വെയിലുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. അപ്പോൾ നല്ല ഫുള്ള് പച്ചപ്പിലാണ്. ഇഷ്ടംപോലെ തക്കാളിയുമുണ്ട്. ഇനി അടുത്ത് നമ്മുടെ വഴുതനയുണ്ട് കേട്ടോ. വഴുതനയല്ലാതെ കത്തിരിയായിരുന്നു ഞാൻ വഴുതനയാണെന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പം കായ ഉണ്ടായി വന്നപ്പോഴാണ് നമ്മളിത് കത്തിരിയാണെന്ന് മനസ്സിലാക്കുന്നത് കണ്ടോ. ഒരു കത്തിരിയിൽ എത്ര കായകളാണ് ഉണ്ടായി വരുന്നതെന്ന് നിങ്ങൾ നോക്കി. പൂക്കളിട്ടിരുന്നുണ്ടോ, ഇതുണ്ടോ, ഒരെണ്ണത്തിൽ തന്നെ ഇഷ്ടം പോലെ കായകളാണ് പിടിച്ചിരിക്കുന്നത്. ഇതിന് ഞാൻ ചെയ്ത് കൊടുത്ത വളപ്രയോഗം എന്ന് പറയുന്നത് നമ്മൾ കൂടുതലും കഞ്ഞിവെള്ളം ഉപയോഗിച്ചുള്ള വളങ്ങളൊക്കെയാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതുകൂടാതെ തന്നെ നമ്മൾ ചാണകപ്പൊടിയും കോഴിവളവും കൂടെ മിക്സ് ചെയ്തതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുത്തിട്ടും ഉണ്ടായിരുന്നു. ഇതൊക്കെ നമ്മുടെ പഴയ തക്കാളിയാണ്. പഴയ തക്കാളിയിലും കായകളൊക്കെ ഉണ്ട്. ഇതാണിപ്പം നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പം ഓരോ സെക്ഷൻ തക്കാളി തീരുമ്പോഴത്തേക്ക് അടുത്തടുത്ത് നമ്മൾ വീണ്ടും വീണ്ടും വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് അടുത്ത പുതിയ തക്കാളി വെച്ചിരിക്കുന്നതാണ്. അത് ഇത്രയൊക്കെ വളർന്നിട്ടുണ്ട്. അതും പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതാണ്ടോ പൂവിട്ടേക്കുന്നത്. അതുപോലെ തക്കാളി കൃഷി ചെയ്യുകയാണ് നമുക്ക് ഡെയിലി നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ തക്കാളി നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇനി തക്കാളി തന്നെയല്ല കേട്ടോ, എല്ലാ പച്ചക്കറികളും ഉണ്ട് നമുക്ക് ടെറസിൽ. നമ്മുടെ വീഡിയോ ലെങ്ത് ആയി പോകുന്നത് കൊണ്ട് നമ്മളിപ്പോൾ കുറച്ച് മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പം നമുക്ക് ഇഷ്ടംപോലെ ഇതുപോലെ കായ പിടിക്കാൻ ചെയ്യാവുന്ന
ടിപ്സുകൾ, അതുപോലെ വേനൽക്കാലത്ത് നമുക്ക് നമ്മുടെ ചെടികൾക്ക് കൊടുക്കാവുന്ന സംരക്ഷണവുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അതിനായി നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ മുറ്റം അടിക്കുമ്പോൾ കിട്ടുന്ന കരിയിലയും അതുപോലെ തന്നെ നമ്മൾ ടെറസിൽ കൃഷി ചെയ്യുന്നവരാണെങ്കിൽ ടെറസിലൊക്കെ കരിയിലയൊക്കെ വീണ് കിടക്കുന്നതെല്ലാം നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ നമ്മുടെ പച്ചക്കറി തൈകളുടെ ചുവട്ടിൽ ഇതുപോലെ പുതയിട്ട് കൊടുക്കണം. പുതയിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് നല്ല തണുപ്പ് നമ്മുടെ ചെടികൾക്ക് കിട്ടുന്നതായിരിക്കും. വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് അത് ഈർപ്പം നിലനിൽക്കാനായിട്ടും സഹായിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ പിന്നീട് ചെയ്യേണ്ട കാര്യം, രാവിലെയും വൈകിട്ടും നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ പച്ചക്കറി തൈകൾക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പം വെള്ളമില്ല എന്ന പരാതിയുള്ളവരുണ്ടായിരിക്കും. നമുക്ക് കുറച്ച് പച്ചക്കറികൾക്കുള്ള വെള്ളമൊക്കെ നമ്മുടെ അടുക്കളയിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നതാണ്. അതായത് നമ്മൾ കഞ്ഞി വെക്കാനായിട്ട് അരി കഴുകുന്ന വെള്ളം, അതുപോലെ തന്നെ കറി വെക്കാൻ ഉപയോഗിക്കുന്നത് സാധനങ്ങൾ, പച്ചക്കറികൾ കഴുകുന്ന വെള്ളം, അതുപോലെ തന്നെ ധാന്യങ്ങൾ കഴുകുന്ന വെള്ളം, ഇതെല്ലാം നമുക്ക് ഒഴിച്ച് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അതാ ഞാനതുപോലെ ഡെയിലി സൂക്ഷിച്ച് വെച്ചിട്ടാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. കൂടാതെ ഇതൊരു വളവും കൂടിയാണ് കേട്ടോ. ഈ കഞ്ഞിവെള്ളമൊക്കെ നമുക്കിതുപോലെ ഒരു ബക്കറ്റിൽ സൂക്ഷിച്ച് ഒഴിച്ച് വയ്ക്കാം. എന്നിട്ട് നമ്മൾ നമ്മുടെ അടുക്കളയിൽ നമ്മൾ ഉപയോഗിച്ച് ബാക്കി വരുന്ന പഴത്തൊലി ഉണ്ടെങ്കിൽ പഴത്തൊലി, അതുപോലെ തന്നെ പച്ചക്കറികളുടെ വേസ്റ്റ് എല്ലാം ഇതുപോലെ ഇട്ട് വെക്കണം. എനിക്ക് വേറൊരു വലിയ ബക്കറ്റ് ഉണ്ട്, ഞാനതിൽ സ്ഥിരമായിട്ട് അങ്ങനെ വെച്ചിരിക്കുകയാണ്. ഡെയിലി നമ്മൾ ഈ കഞ്ഞിവെള്ളം കൊണ്ട് ഒഴിച്ച് അങ്ങ് വെക്കണം. കഞ്ഞിവെള്ളം നല്ല സൂപ്പർ വളമാണ്. അപ്പോൾ ഇത് പഴത്തൊലിയും പച്ചക്കറി വേസ്റ്റും എല്ലാം കൂടി ഇടുമ്പോൾ നമുക്ക് നല്ല ഒരു അടിപൊളി വെള്ളമാണ് കിട്ടുന്നത് കേട്ടോ. ഞാൻ സ്ഥിരമായിട്ട് നമ്മുടെ പച്ചക്കറി തൈകൾക്ക് കൊടുക്കുന്നത് ഈ വെള്ളമാണ്. ഡെയിലി ഞാനിപ്പോൾ വേനലായതുകൊണ്ട് ഇനി ഒഴിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതുപോലെ കട്ടിക്ക് ഒഴിച്ചു കൊടുക്കരുത്. നമ്മളിപ്പോൾ ഒരു കപ്പ് വളം എടുത്തിട്ട്, ഒരു പാത്രം വളം എടുത്തിട്ട് നമ്മളത് നേർപ്പിച്ച് വേണം നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇപ്പം നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. നല്ലവണ്ണം നേർപ്പിച്ച് നമ്മളത് ഒരു ദിവസം ഒരു തവണ ഒഴിച്ചു കൊടുക്കുക. ദിവസം ഒരു തവണ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ നമ്മുടെ ചെടികളിലൊക്കെ നിറയെ കായകളുണ്ടാവുകയും പൂക്കുകയൊക്കെ ചെയ്യുന്നതായിരിക്കും. ഇതുപോലെ തന്നെ നമുക്ക് വെള്ളവും ലാഭിക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പം ഈ രണ്ട് ടിപ്സുകളും നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. അപ്പം നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടു പോകരുത്. അതുപോലെ തന്നെ എൻ്റെ കൃഷിയൊക്കെ ഇഷ്ടപ്പെട്ടുമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇതുപോലെ നമ്മുടെ ചെടികളിലൊക്കെ ഉണങ്ങിയ ഇലകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് നീക്കം ചെയ്തേക്കണം. അല്ലെങ്കിൽ നമ്മുടെ അടുത്ത ഇലകൾക്കൂടെ പഴുത്തിട്ട് അതങ്ങനെ ഉണങ്ങിപ്പോകാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. അപ്പം അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.